ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്നും രണ്ടും പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ രണ്ടാം പെരുന്നാൾക്ക് അവിടെ ഇക്കാൻ്റെ സിസ്റ്റേഴ്സും അവരുടെ ഹസ്ബൻഡ്സൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇക്കാക്ക് മൂന്ന് സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവർ രണ്ട് പേര് ഒന്നാം പെരുന്നാൾക്ക് നൈറ്റിൽ തന്നെ വന്നിരുന്നു, പിന്നെ ഒരാൾ രണ്ടാം പെരുന്നാൾക്കാണ് വന്നിരുന്നത്. അപ്പോൾ അന്നായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ. എല്ലാവരും വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം എല്ലാവർക്കും ലീവ് കിട്ടാറില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒറ്റയ്ക്കുമാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് രണ്ട് ദിവസമൊക്കെ ലീവ് അവർക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും കൂടിയപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമാണ്, അവരൊക്കെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി കടായി ചിക്കനും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഇക്കായുടെ വലിയ സിസ്റ്ററാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഒരു അടുപ്പത്ത് ഞാൻ ചോറിന് അരി തീമിട്ടിട്ടുണ്ട് ബിരിയാണിക്കില്ല. പിന്നെ ഇക്കാട് സിസ്റ്റർ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇതൊക്കെയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാൻ. ഉമ്മ അപ്പോൾ കടായി ചിക്കന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. അപ്പോൾ അതിന് വേണ്ടി ഉമ്മ ചിക്കനൊക്കെ ശരിയാക്കി തരികയാണ്. അപ്പോൾ ബിരിയാണിക്കില്ലേ എന്താ ഫ്രൈ ഡെക്കറേഷനിലെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചെയ്യുകയാണ് ഇത്ത. അപ്പോൾ സവാള ആദ്യം വഴറ്റിയിട്ട് പിന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി കേട്ടോ വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഈ ചിക്കനും ബീഫൊന്നും പറ്റാത്തവർക്ക് കഴിക്കാൻ ഇഷ്ടാവും ചെയ്യും, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ വെജിറ്റബിൾസ് ക്യാരറ്റും ബീൻസും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയും അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ പീസ് ഒന്ന് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് വഴന്ന് വന്നിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ ഡിഷ്. കൂടുതൽ മസാലയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും ഈ ബിരിയാണി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള വേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു വലിയ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും ഇതിലധികം കൂടുതൽ ആവശ്യമില്ല, കാരണം അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറും ചോറ് മാത്രമല്ല, അപ്പോൾ അത്ര എടുത്താൽ മതി. പിന്നെ ഒരു ഒന്നേകാൽ സ്പൂണ് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഞങ്ങളൊരു വലിയ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ ഗരം മസാല, ഇത്രയും വേണ്ടിയിട്ടുള്ള മുളതിക്കിൽ വേണ്ട മസാല. പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി. അപ്പൊ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ചോറ് ദമ്മിടാണ്. അപ്പോൾ സാധാ ഇടുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ചോറ് ദമ്മിടുമ്പോൾ ഫസ്റ്റ് ലെയറ് കുറച്ച് ചോറ്, പിന്നെ നമ്മൾ ഡെക്കറേഷൻ എടുത്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിയും മുന്തിരിയൊക്കെ, പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് നെയ്യ്. ഇത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ തമ്മിട്ടതിന് ശേഷം കടായി ചിക്കനുള്ള മസാല ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പാലടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളിത് ചിക്കന് പൊരിച്ചെടുക്കണം. അതുപോലെ തന്നെ പാലട ഒക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടായി ചിക്കന് ഇതാ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ ഏക്കാട് അലയൻസൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കുട്ടികൾ കുറച്ച് ഫൺ ടൈം ആയിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് അവരെയൊക്കെ. അപ്പോൾ ഫുഡൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വിളമ്പുന്ന തിരക്കിലാണ്. എല്ലാവരും ഉമ്മ ചോറൊക്കെ ഇതാ ശരിയാക്കുകയാണ്. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. മേശമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മിസ്സായിപ്പോയി. കഴിച്ച കഴിഞ്ഞ് വെറുതെ ചുമ്മാ ഇരിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫോണിൽ കളിക്കുകയാണ്. അവർ വന്നപ്പോൾ അവരെ ഫോണ് കുട്ടികൾക്ക് കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഫോണിൽ കളിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അത് വെറുതെ വന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഏകദേശം ഒരു 5:30 ആയ സമയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ജ്യേഷ്ഠനും ഭാര്യയും കുട്ടികളൊക്കെ എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മോന് ഒരുങ്ങുന്ന വീഡിയോ ആണത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ അവരുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഓരുന്ന തിരക്കിൽ അതൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ജ്യേഷ്ഠനും ഭാര്യയും കുട്ടികളുമാണത്. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കാറിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണിത്. ഇത് എൻ്റെ മോൻ്റെ ലവ് ബേഡ്സാണ്. അവന് എൻ്റെ വീട്ടിൽ പോരുമ്പോഴാണെങ്കിൽ അവിടേക്ക് ഇക്കാട് വിട്ടു പോകുമ്പോഴും ഈ കൂടെ അവനെ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. അവൻ്റെ ഇഷ്ടമുള്ള പക്ഷിയാണ് ലവ് ബേഡ്സ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനാണ് പതിവ്. ഞങ്ങൾ പോരുന്ന കുറച്ച് വീഡിയോസ് എടുത്തതാണിത്. അപ്പോൾ ഇക്കാട് വീട് ഇത് പുഴക്കാട്ടിക്കടുത്ത് വഴിപ്പാറ എന്ന് പറയുമ്പോൾ അവിടെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഷോർട്ടായിട്ട് അങ്ങാടിപ്പുറം വഴി എൻ്റെ വീട്ടിലോട്ട് പോരുകയാണ്. എൻ്റെ വീട് മങ്കടരിപ്പുറം എന്ന് പറയും. തെറുകാട് നിന്ന് കുറച്ച് പോയാൽ മതി മങ്കടരിപ്പുറക്ക്. അപ്പോൾ ഷോർട്ടായിട്ട് പോരുകയാണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോസ് എടുത്തതാണ്.
അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഞങ്ങളെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.